ഈ മക്കളിൽ പഠനം കുറച്ച് കുറവുള്ള കുട്ടികളെ എൻ്റെ ഉമ്മമാരോടും ബാപ്പമാരോടും പറയാം, പഠിക്കും സ്കൂളിൽ പഠനത്തിൽ ഇനി കുറച്ച് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ കുറ്റം പറയരുത്, ആ മക്കൾ നന്നായിക്കോളും. എന്തോ ഒരു കാരണത്താൽ ഇപ്പം ഈ കൗമാരപ്രായത്തിൽ ഇപ്പം ചില ആൾക്കാരൊക്കെ മക്കളെ കൊണ്ട് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് സാറേ അവർ പ്ലസ് ടു ആണ് ഭയങ്കര പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് ആകെ പ്രശ്നമെന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു പറയും. അതൊരു യാഥാർത്ഥ്യം, നിങ്ങൾ പറയാം ഈ യാഥാർത്ഥ്യല്ലേ. നമ്മൾ ഈ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയുണ്ട്, അള്ളാഹു തആല സാധിപ്പിച്ചിരട്ടെ. എന്താണെന്ന് ചോദിച്ചിട്ട് ആമീൻ പറഞ്ഞോ, അല്ലെങ്കിൽ കുടുംബവും ചിലപ്പോൾ പണി കിട്ടുന്ന ആമീനായിരിക്കും ചിലപ്പോൾ. അത് എന്താണെന്നറിയോ, മാതാപിതാക്കളുടെ മാർക്കില്ലേ പണ്ടത്തെ ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ മാർക്ക്, അത് മൊത്തം ആധാറുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പോൾ ഏതെങ്കിലും ഡേ പഠിച്ചട പോയിട്ട് എത്ര നിനക്ക് മാർക്ക് എന്ന് നോക്കുമ്പോൾ, മോൻ നേരെ പോയിട്ട് ഉമ്മാൻ്റെ ആധാർ എടുത്ത് നോക്കിയിട്ട് ഉമ്മാക്ക് ഏഴാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ 4, എനിക്ക് 22. അള്ളാഹു തആല സാധിപ്പിച്ച ഇത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കിൻ്റെ പേരിൽ കൊടിയ പീഡനം ഏൽക്കുന്ന കുറേ മക്കളുണ്ട്, അവർക്ക് പീഡിത സമൂഹത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് മുത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ പറയുക, മക്കൾ പഠിക്കണം. മക്കളോട് എനിക്ക് പറയാനുള്ളത് ഫുൾ എ പ്ലസ് വാങ്ങണം എന്നാണ്. എത്ര വാങ്ങണ്ടേ? നിങ്ങൾ കുറേ ഒന്നും വാങ്ങണം, ജസ്റ്റ് ഒരു ഫുൾ എ പ്ലസ് വാങ്ങിയാൽ മതി, അത്ര മതി, കൂടുതലൊന്നും വേണ്ട. കാരണം അതിനുള്ള ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ട്, അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മെമ്മറി ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് കൈബുക്ക്, ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ടെക്നിക്ക് എൻ്റെ അടുത്തൊരു ടെക്നിക്ക് ഉണ്ട്, പഠിക്കുന്നവരൊക്കെ കൈബുക്ക്, പഠിക്കുന്നവരൊക്കെ കൈബുക്ക്. ആ നിങ്ങൾക്ക് മെമ്മറി പവർ കൂടാതെ ടെക്നിക്ക് പറഞ്ഞുതരട്ടെ, പറയട്ടെ. ഓക്കെ, ഇതാ സ്വലാത്തില്ല മതി, മുത്തറസൂല്ലാൻ്റെ സ്വലാത്ത് വേറെ ഒന്നും വേണ്ട. സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ റെഡിനെസ് ഓഫ് മൈൻഡ് സെറ്റ് ഇല്ലേ ഇൻക്രീസ് ചെയ്യും. അനുഭവമാണ്, എൻ്റെ സ്റ്റുഡൻസിൽപ്പെട്ട ഒരു പെൺകുട്ടി, നല്ല സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമുള്ളൊരു പെൺകുട്ടി. കാരണം നിഖാബ് മുഖം അടക്കം മറച്ചുകൊണ്ട് കോളേജിൽ പോകും, കോളേജിൻ്റെ ഗേറ്റ് ഉള്ളത് പറ്റാത്തത് കൊണ്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ബാഗിലിടും, കോളേജിൽ പോകും, അവിടെ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് നിഖാബിടും. ഒരു ആൺകുട്ടിനോട് ആവശ്യമില്ലാതെ വർത്തമാനം പറയൂല, അത്ര ചിട്ടയിൽ ജീവിച്ച നല്ലൊരു പെൺകുട്ടി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് പെൺകുട്ടി ഡോക്ടറേറ്റ് ചെയ്യാണ്, ഒരു ഉസ്താദ് കല്യാണം കഴിച്ചു, ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുണ്ട്. അല്ലാഹു തആല ഒരുപാട് വിജയങ്ങൾ നൽകട്ടെ. ഈ പെൺകുട്ടി ഒരിക്കലും എന്നോട് സാറേ പി ജിൻ്റെ പരീക്ഷ, പി ജിയൊക്കെ റെഗുലറായിട്ട് കോളേജിൽ പഠിച്ചാണ്, എൻ്റെ പരീക്ഷ അടക്കാണ് സാറേ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാക്കോളെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞു, പിന്നെ പറഞ്ഞു എന്നോട്, സാറേ എനിക്ക് ജീവിതത്തിൽ കോളേജ് ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്ന് ചോദിച്ചു, 2000 സ്വലാത്ത് ഡെയിലി ചൊല്ലാറുണ്ട്, അത് ഞാൻ മുടക്കിയിരുന്നില്ല, പരീക്ഷയുടെ അന്നും മുടക്കിയിരുന്നില്ല. ചില ഉമ്മമാരൊക്കെ പറയും, എടാ ഖുർആൻ ഓതിയാൽ മതി, ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഓതിയാൽ മതി എന്ന്. അസ്തഗ്ഫിറുല്ലാഹ്. ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? അതല്ല പറയേണ്ടത്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് പഠിക്കാൻ അതോതാണ് കൂടുതൽ സമയം. അതിൻ്റെ വർക്കത്തോണ്ട് മറ്റത് 10 പഠിച്ചു തരും. ഫിസിക്സിലെ സംഗതികളൊക്കെ ഇല്ലേ, കെമിസ്ട്രി മറ്റേ ഒരു മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ലേ, സൈനി കോഴ്സ് തീറ്റ അതൊക്കെ ഇല്ല. എവിടെ ഉണ്ടായി? എക്കണോമിക്സിലാ, ഇംഗ്ലീഷ് സ്കൂൾ പോയില്ല, മാത്സ് അല്ല എക്കണോമിക്സിലാണ്, ഈ സെക്ഷൻ ഈ മാത്സിലും ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ അന്ന് ലീവ് കയറി പണി. അപ്പോൾ മാത്സിൽ എക്കണോമിക്സ് ഞാൻ പറയും, ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത സാധനങ്ങളില്ലേ, ഈ സാധനങ്ങൾ കിട്ടാൻ കുട്ടികൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഇരുന്ന് നോക്കിയേ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. മക്കൾ സ്വല പഠിക്കുന്നതിൻ്റെ മുമ്പ് സ്വലാത്തിലിരിക്കുക, മക്കൾ പഠിക്കും നല്ല മാർക്കായിരിക്കും. ഞാൻ പെൺകുട്ടിൻ്റെ അനുഭവം, പി ജിക്ക് പഠിക്കുന്ന പെൺകുട്ടിൻ്റെ അനുഭവമല്ലേ പറഞ്ഞത്,